السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين، أما بعد. Wisdom Hadith Class 2693. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് വീട്ടിലെപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു പഴം, ഈത്തപ്പഴം. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹായിൽ നിന്ന് നിവേദനം. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നിശ്ചയം ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ യജൂഉ അഹ്ലു ബൈത്തിൻ ഇന്ദഹുമു തംറു, ഈത്തപ്പഴം ഉള്ള വീട്ടുകാർ അവർക്ക് വിശപ്പുണ്ടാവില്ല. ലാ യജൂഉ അഹ്ലു ബൈത്തിൻ, ഒരു വീട്ടുകാർ അവർ വിശക്കുകയില്ല, അവർക്ക് വിശപ്പുണ്ടാവില്ല. ഇന്ദഹുമു തംറു, അവരുടെ അടുത്ത് ഈത്തപ്പഴമുണ്ട്, കാരക്കുണ്ട്. കാരക്കയുണ്ടോ ഈത്തപ്പഴമുണ്ടോ എങ്കിൽ അവർക്ക് വിശപ്പുണ്ടാവില്ല. ഭക്ഷണം പല നാട്ടിലും പല രൂപത്തിലും പല കോലത്തിലും പല വിഭവങ്ങളുമാണ്. ഓരോരുത്തരുടെയും മുഖ്യ ഭക്ഷണവും വ്യത്യാസമുണ്ട്. എന്നാൽ ആ മുഖ്യ ഭക്ഷണത്തിന് പലപ്പോഴും പ്രയാസം നേരിടുന്ന സാഹചര്യം നാം കണ്ടുവരാറുണ്ട്. സാധാരണ കുടുംബങ്ങൾക്ക് അത്യാവശ്യം സാമ്പത്തികമായിട്ട് ഭദ്രതയുള്ള കുടുംബങ്ങൾക്കല്ല, സാധാരണ കുടുംബങ്ങൾക്ക് പലപ്പോഴും ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട്. അത്തരം വീടുകളിൽ ഈത്തപ്പഴം, അത് ഒരുപക്ഷെ അത്ര കൂടുതൽ കാശ് വേണമെന്നില്ലല്ലോ, ഉള്ളതിനനുസരിച്ച് കുറച്ച് ഈത്തപ്പഴം കൊണ്ടുവന്ന് വെച്ചാൽ അത് ഇടയ്ക്കിടെ ഓരോന്ന് കഴിച്ചാൽ വിശപ്പ് ഉണ്ടാവില്ല, വലിയ പ്രയാസങ്ങൾ നേരിടേണ്ടി വരില്ല. പിന്നെ മറ്റു പല ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാവില്ല, വിശപ്പും ഉണ്ടാവില്ല. അപ്പം ഭക്ഷണം കഴിക്കുന്നതിന് പകരമാവുകയും ചെയ്യും, അതോടൊപ്പം കൂടുതൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവുകയും ഇല്ല. അങ്ങനത്തെ നല്ലൊരു വിഭവമാണ് ഈത്തപ്പഴം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരു ബറക്കത്തുള്ള ഈത്തപ്പഴം പഴം തന്നെയാണ്. സാധാരണ അത് കഴിച്ചാൽ പിന്നെ വിശപ്പുണ്ടാവില്ല. ഭക്ഷണത്തിൻ്റെ സമയത്തും കഴിക്കാം, അല്ലാത്തപ്പോഴും കഴിക്കാം. അത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകം പുണ്യം പറഞ്ഞൊരു ഈത്തപ്പഴമുണ്ട്, അജ്വ. അജ്വ കഴിച്ചാൽ വിഷം ഏൽക്കില്ല, സിഹർ ബാധയും ഏൽക്കില്ല. അങ്ങനെ പുണ്യമുള്ളതും ഉണ്ട്. എന്തായാലും ഈത്തപ്പഴം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇടയ്ക്ക് കഴിച്ചാൽ കൂടുതൽ വിശപ്പില്ലാതെ ജീവിക്കാം, പ്രയാസങ്ങളില്ലാതെ ജീവിക്കാം. സാധാരണ ഭക്ഷണത്തിനാവശ്യമായതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പോലും ഈത്തപ്പഴം ഉണ്ടാകുന്നതും അത് കഴിക്കുന്നതും നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവായിട്ട് കഴിക്കാറുണ്ടായിരുന്നൊരു ഭക്ഷണമാണ്, പഴമാണ് ഈത്തപ്പഴം. അള്ളാഹു തആല ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പകർത്തിയെടുത്ത് അവിടുത്തെ സ്വഭാവങ്ങളും ശൈലികളും ജീവിത രീതികളും പകർത്തിയെടുത്ത് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.